വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ കാലടിപ്പാലം ഭയങ്കര ഒരു അപകടത്തിലാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാലേ, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് എൻ്റെ ഉള്ളൊക്കെ. കണ്ടോ, കയ്യൊക്കെ അങ്ങോട്ട് കയറി പോകും, കമ്പികളൊക്കെ തുരുമ്പിട്ടു. ഇതിവിടെ കാണണമെങ്കിൽ അഞ്ചിൻ്റെ ഒക്കെ ഇതിൻ്റെ അടിയിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ടൊക്കെ കുറേ പോയിട്ടുണ്ട്, പക്ഷെ അത് ഈ മരങ്ങളൊക്കെ അവിടെ വന്ന് അടിഞ്ഞ് നടക്കണമെന്നുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് തല്ലിയാണ്. ഇങ്ങോട്ടാണ് മൊത്തം പോയേക്കാ, അതെ കമ്പികളൊക്കെ തുരുമ്പിട്ടത് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്നില്ല. ഒക്കെ പോരും, കല്ലും പോരും. ഇതിൻ്റെ അവസ്ഥ ഭയങ്കര ഒരു അപകടത്തിലാണ് പാലം നിൽക്കുന്നത്, നമ്മുടെ കാലടിപ്പാലം. ഇതുപോലെ നമ്മുടെ അപ്പുറത്ത് കരയ്ക്കൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് ഇനി അപ്പുറത്തെ കാലിൻ്റെ ഇതുപോലെ ചണ്ടുകൾ നടക്കാം. ഇനി നല്ല കാലിൻ്റെ കാണിച്ചു തരാം. അടുത്ത പാലത്തിൻ്റെ അപകടമാണ് ഇരിക്കണത്, പാവം പ്രാവും കുഞ്ഞുങ്ങൾ. ഇത് കണ്ടോ പാലത്തിൻ്റെ, ഈ കല്ലൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉറന്നു വീഴാം. ശരി, ഇതാണ് നമ്മുടെ കാലിപ്പാലത്തിൻ്റെ അവസ്ഥ. ഇത് വേണ്ടപ്പെട്ട അധികാരികൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇന്ന് കിട്ടണം. അടുത്ത് ഉള്ള കാലിൻ്റെ അപ്പം ഞങ്ങൾ തേരാം. ഇപ്പം നിസ്സാരം മൂന്ന് കാലം ഇപ്പം കാണിച്ചിട്ടുള്ളൂ പാലത്തിൻ്റെ. കണ്ടോ, അപ്പം നോക്കി ഭയങ്കര വങ്ക ഇതിൻ്റെ ഉള്ളവ മുട്ടയുണ്ട്, കിളികൾ വരെ കൂടു കിട്ടില്ല. നമ്മുടെ കാലടിപ്പാലത്തിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ്? നിസ്സാരം മൂന്ന് കാലങ്ങളായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇത് കാണിക്കണത് എന്താണെന്ന് വെച്ചാലേ, ഇതിൻ്റെ അടിയിൽ നിന്ന് ചൂണ്ടി വരുന്ന ഞങ്ങളാ. ഈ സാധനം അങ്ങ് ഇടിഞ്ഞ് പണ്ടാരം അങ്ങനെ തലയിൽ കൊണ്ടു കഴിഞ്ഞാൽ എങ്കട ഓടാൻ ഇവിടെ നിന്ന് പുഴയെന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താണ് തീരുമാനിക്കുക, ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഇനി ഉണ്ട് അങ്ങോട്ട് കരയിലൊക്കെ ഉണ്ട്, അവിടെ ഒക്കെ ഭയങ്കര വങ്കുള്ള കരയൊക്കെ ഉണ്ട്. ഈ മൂന്ന് കാലം ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ നിങ്ങൾ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു മനസ്സുഖം പാലത്തിൻ്റെ അവസ്ഥ ഇതാണ്. എല്ലാ കാലുകൾക്കും ഉണ്ട് അപകടം, മൊത്തം ഉള്ളിൽ നിന്നൊക്കെ പൊളിഞ്ഞു വന്നേക്കാണ്. ഈ റിങ് ഇല്ലെങ്കിൽ ഈ സാധനം എപ്പോഴും നിലം പത്താവും. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നിട്ടില്ലേ, കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നപ്പോൾ എല്ലാം പോയി. അപ്പോൾ ഇത് വേണ്ടപ്പെട്ടവരെന്താ വേണമെങ്കിൽ ചെയ്യുക. ഇത്തരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.